ഇമ്മിനി ബല്യൊരു ഫാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ബാക്കി ഞാൻ ചാക്ക് എടുത്ത് കൈ കൊടു. കുറെ ലൈക്ക് വാരിയിട്ടിങ്ങനെ അവിടെ. ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു കരിഷ്മ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നതിന്. കണ്ണത്തിൽ മുത്തം ഇട്ട കരിഷ്മ, ദിസ് ഈസ് വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസ്. കരിഷ്മയുടെ ഒരു ഫാനാണ് ഞാനിപ്പോ. No, you're not supposed to react like this. ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല, ബിക്കോസ് ഹീസ് എ ജഡ്ജ്. സോറി സോറി, മേബി ഡൗൺ ടു എർത്ത് ആയതുകൊണ്ടായിരിക്കാം ഹീസ് ടോളറേറ്റിംഗ് ഓൾ ദീസ് തിങ്സ്. നമ്മുടെ ചേട്ടനെയും ചേച്ചിമാരെയും സ്വാഗതം ചെയ്യാം. വിവേകട്ട അമ്മു, സൗഭാഗ്യ ചേച്ചി, മൂന്ന് പേർക്കും ഇമ്മിണി ബല്യൊരു ഫാനിലേക്ക് സ്വാഗതം. ഓക്കെ റിമിഷ, റിമിഷ നമ്മുടെ ഈ ഐ ബി എഫിലേക്ക് ജോയിൻ ചെയ്ത ഒരു പുതിയ അതിഥിയാണ്. സോ ഇത്രയും നാളത്തെ ഒരു ജേണി വെച്ചിട്ട് റിമിഷയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഷെയർ ചെയ്യൂ. ബിക്കോസ് എനിക്ക് തോന്നുന്നു ദിസ് ഈസ് യുവർ ഫസ്റ്റ് അല്ലേ, through Amrita channel, so yeah. Obviously how do you feel? Feel nu parna njan full excited aanu, like performance kandina shesham njan fully surprised aanu, like ellavarum adipoli oru chance illatha performance aanu. I'm happy, really happy. Njan idinte oru part aayi ennulladhinu I'm feeling. Anchoring idine munne oru swapnam aayirunnu Rimshada. Anchoring um enikku ishtamaanu, pakshe idvare cheyidittilla, first time aanu. Engane endu thoni enikku anchoring first time, like ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയെന്ന് ഞാൻ അമൃത ടിവിനോട് താങ്ക്സ് പറയണം. ആക്ച്വലി യു ആർ ഹാവിംഗ് ഫൺ ഹിയർ. യെസ്, ഒബ്വിയസ്ലി. അതെ, ഗുഡ് ടു ഹിയർ. ബാക്കി ഇങ്ങനെ ചാക്ക് എടുത്ത് കൈ കൊടു. അതെന്താ, കുറെ ലൈക്ക് വാരി ഇട്ടിങ്ങനെ അവിടെ. മാമന്റെ മോള്, മാമ പോവ, ലൈക്ക് ഒക്കെ വാരി കൊണ്ട് പോകണം കേട്ടോ. അടുത്ത പെർഫോമൻസ് വരുമ്പോ പിള്ളേരെല്ലാം ചറുക്കി അടിച്ചതെല്ലാം വീണ് കഴിഞ്ഞാ തീർന്നു. അതോടെ കുറച്ചുകൂടെ ലൈക്ക് ഇപ്പൊ വീഴാണ്ട്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടാ, ഒറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടോ. ഇമ്മിണി വലിയ ഫാനിലെ ഈ ഒരു ഫ്ലോർ ഇപ്പൊ ഇതുവരെ നമ്മള് റിംഷ ടി വിയിലല്ല കണ്ടിട്ടുള്ളൂ, ഇവിടെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോ എന്താണ് റിംഷയ്ക്ക് പറയാനുള്ളത്? എനിക്ക് സത്യം പറയട്ടെ, വിവേകേട്ടനെ കുറിച്ച് ഭയങ്കര ഒരു ലൈക്ക് പറയണോ, ലൈക്ക് ലൈക്ക് വിവേകേട്ടനെ കുറിച്ച് എനിക്ക് നല്ല മതിപ്പുണ്ടായിരുന്നു. ലൈക്ക് അത് ഇവിടെ പക്ഷെ ഇവിടെ വന്നപ്പോ എല്ലാം അങ്ങോട്ട് തീർത്ത് കിട്ടി. ഹലോ ഹലോ ഹലോ, അങ്ങനെ സേ ലൈക്ക് ദാറ്റ് ഓൺ ദി സ്റ്റേജ്? നോ നോ നോ, അത് ശരിയല്ല. ഈ സ്റ്റേജിൽ വന്നിട്ട് നമ്മളെ ഇതിപ്പം ചുമ്മാ ഇരിക്കുന്ന ആളല്ലല്ലോ വിവേചനം, ഇത്രയും സീനിയോറിറ്റി ഒക്കെ ഉള്ള ഒരാളാണ്. He's very down to earth person, adondana nammada kalikkum tamashaikkum nikkunnathu, adondana ee show ingane povunnathu. You are not supposed to come all of a sudden. Sorry sorry, no, you are not supposed to react like this. ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല, ബിക്കോസ് ഹീസ് എ ജഡ്ജ് ആഫ്റ്റർ ഓൾ. എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരൻ എത്ര ഡൗൺ ടു എർത്ത് ആയതുകൊണ്ടാണ് നമ്മുടെ എല്ലാ തമാശയ്ക്കും ഹീസ് ടോളറേറ്റിംഗ് ഓൾ ദീസ് തിങ്സ്. ലൈക് കളിയാക്കലൊക്കെ ആ, പക്ഷെ ഇത്രയും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ, സോറി സോറി. You know, endengina chodikkumbo answer cheyanda reethi ingane alla. This is a very bad situation. Sorry, sorry. Supposed to say that. I'm very sorry to say that. No, no. ഇല്ല, 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 ഞാൻ വിവേകത്തിനെ കളിയാക്കില്ല. വിവേകത്തിനെ കളിയാക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബിക്കോസ് പുള്ളിക്കാരനെ കളിയാക്കാന്ന് പറഞ്ഞാൽ ലുക്ക് അറ്റ് ഹിസ് ഫേസ്, ഹൗ കാൻ യു സേ ദാറ്റ്? എനിക്ക് മനസ്സിലാവില്ല എങ്ങനെ അത് റിംഷ പറഞ്ഞത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. കാരണം പുള്ളിക്കാരനെ കളിയാക്കാനുള്ള അധികാരം നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ മാക്സിമം നിങ്ങൾ കളിയാക്കി. ഇപ്പൊ ഞാൻ ശശി പനാലാൽ. This is Vivek Goben. The only muscle alien of IBF family. Truly. സപ്പോ നമ്മൾ തുടങ്ങല്ലേ? ഉഷാറായില്ലേ? Yes. Full set ആയില്ലേ? പക്ഷെ എന്നാലും ആ ലൈക്ക് ഒക്കെ വാരി കൊണ്ട് പോകണം. Still on that same point. Rimsha, ഒരു വിവേക് ചേട്ടൻ ആഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ ചുമ്മാ വാരി. അതെ, അതിന് എപ്പിസോഡ് കഴിയുമ്പോൾ വാരി കൊണ്ട് പോയിക്കോളാം. ഓക്കേ? Done. സമാധാനയോ? സമാധാനം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ എപ്പിസോഡിലേക്ക് കടക്കാം. ഫസ്റ്റ് ഫാനെ സ്വാഗതം ചെയ്യാം, കരിഷ്മ. കരിഷ്മ സുന്ദരി കുട്ടിയുണ്ടല്ലോ. കരിഷ്മ സുന്ദരിയാണല്ലെങ്കിലും ഇന്ന് ഭയങ്കര ഡിഫറെന്റ് അറ്റയറിലാണല്ലോ, എന്താ പെർഫോം ചെയ്യാൻ പോണേ? ഇന്ന് നവ്യ ചേച്ചി കൊറേ വീഡിയോസ് നമുക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചേച്ചി ഒരു ഭരതനാട്യം ഡാൻസ് വീഡിയോ നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ചിന്നഞ്ചെറുകളി. അപ്പോൾ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ മഹാകവി ഭാരതിയാർ.
അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നാച്ചുറലി എല്ലാ അമ്മമാരും അവരുടെ കുട്ടികളെ അതീവമായിട്ട് സ്നേഹിക്കും. ഈ കഥയിലും ആ അമ്മയും കുഞ്ഞിൻ്റെ സ്നേഹവും അറ്റ് ലാസ്റ്റ് ആ കുഞ്ഞിനൊരു കള്ളം കട്ടുകൊണ്ട് പോകുന്നു. ആ അമ്മയുടെ വേദനവും ദുഃഖവും ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പിന്നെ ആ അമ്മ, ആ സുന്ദരിയായ അമ്മ ഒരു ഭ്രാന്തിയായി മാറാണ് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാരണം. അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. Anyhow, performance and to baaki parayam. Good selection, and I'm so impressed with the way you gave an introduction to the what you're going to perform today. Thank you. Brilliant. Thank you, Jessi. Anyway, all the very best. Karishma, appo nannai perform cheya. All the best. ചി
ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു കരിഷ്മ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നതിന്. വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസ്. കരിഷ്മയുടെ ഒരു ഫാനാണ് ഞാനിപ്പോ. കരിഷ്മ നന്നായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു. നമുക്ക് നമ്മുടെ ചേട്ടനെ ചേച്ചിമാരത്ത് ചോദിക്കാം. ആ സൗഭാഗ്യ ചേച്ചി. കരിഷ്മ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താ പറയണ്ടേ, ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു കരിഷ്മ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നതിന്. ഇപ്പം നവ്യ നായർ എന്ന് പറയുന്ന ആക്ട്രസ്സിലെ ഇപ്പം നമ്മളൊരു അമ്മ റോളിന് നമ്മൾ അധികം കണ്ടിട്ടില്ല. അപ്പം മോൾക്ക് ഇപ്പം അമ്മ തീം കൂടെ കിട്ടി. അപ്പോൾ ആ ഒരു അവസരത്തിൽ മോള് ഇങ്ങനെയൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്, അതിൽ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് അത് ഇവിടെ യൂസ് ചെയ്യാം എന്ന് കാണിച്ച ആ ഒരു ഐഡിയ, അതിനെ ഫസ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വെരി ഗുഡ്. ആൻഡ് ഒരു ഇതൊരു ഡാൻസർ, നവ്യ നായർ ഇസ് എ ഗ്രേറ്റ് ഡാൻസർ. അപ്പം ആ ഒരു ഡാൻസ് ലെവലിൽ ജഡ്ജ് ചെയ്യുന്നില്ല മോളെ, കാരണം അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് മോളൊരു കൊച്ചുകുട്ടിയാണ്, പഠിച്ചു വരുന്നേ ഉള്ളൂ. മോൾ എവിടെയാണ് പഠിക്കുന്നത് ഡാൻസ്? ഞാൻ എൻ്റെ അടുത്തൊരു മിസ് ഷാലിനി മിസ്. ഷാലിനി മിസ് ആണോ ഇതും ട്രെയിൻ ചെയ്ത് തന്നെ മോൾക്ക് ഈ ഡാൻസും കറക്റ്റ് ചെയ്ത് തന്നത്? മാം കുറച്ചൊക്കെ. സോ ആ ലെവലിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് മോളുടെ ആ ഒരു ഏജിന് മോൾക്ക് മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഏജിൽ ഇത്രയും സീരിയസ് ആയിട്ടൊരു ഒരു തീം എടുത്തിട്ട് അത് ഡാൻസിലൂടെ മോൾക്ക് നല്ലോണം കൺവേ ചെയ്യാൻ പറ്റി. ബിക്കോസ് ഈ ഒരു ഡാൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നാട്യധർമ്മിയെക്കാട്ടിലും കൂടുതൽ ലോകധർമ്മി, നാട്യധർമ്മി മീൻസ് കൂടുതൽ ക്ലാസിക്കൽ മുദ്രകളായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ലോകധർമ്മി വെച്ചാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ആക്ഷൻസ് കുറച്ച് ഡാൻസ് മൂവ്മെൻറ്റിൽ ഉപയോഗിക്കുമ്പോൾ ആൾക്കാർക്ക് കുറേ കൂടി മനസ്സിലാവും. ഇപ്പം ബോട്ടിൽ എടുക്കുന്നത് ഇങ്ങനെ എടുത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് ലോകധർമ്മി. സോ ഈ ലോകധർമ്മി ഡാൻസിൽ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ച് കൈകാര്യം ചെയ്യാൻ നല്ലോണം അറിഞ്ഞില്ലെങ്കിൽ തീരെ കാഷ്വൽ ആയിട്ട് തോന്നും ഡാൻസാണ്. പക്ഷേ അങ്ങനെ ഫീൽ ചെയ്തില്ല മോളുടെ ഈ ഏജിന്. ലോകധർമ്മി ആ ഒരു ഗ്രേസ് കളയാണ്ട് മോൾ ചെയ്തു, മാക്സിമം ചെയ്തു. 100% നമ്മൾക്ക് ആർക്കും 100% ആവാൻ കഴിയില്ല. സോ മോളുടെ ഈ ഏജിൽ മോൾ വളരെ നന്നായിട്ട് ചെയ്തു ആ പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് അത്ഭുതം തോന്നി മോളെ കണ്ടിട്ട്. ഈ ഒരു ഏജിൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ. പിന്നെ എക്സ്പ്രഷൻസൊക്കെ വാസ് ഓസം. ആ അമ്മയുടെ ആ ഒരു ചേഞ്ച് ആൻഡ് ത്രൂ ഔട്ട്. വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ, അത് കുട്ടി ഞാനിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നത് അവർക്ക് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നതാണ്. ഇപ്പോൾ ഒരു ഇമാജിനറിയാണ് അവിടെ കുട്ടി എന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് എവിടെയാണ് നമ്മൾ മോനെ നിർത്തിയത്, ആ ലുക്ക് വരെ കണ്ടിന്യൂറ്റി കളയാണ്ട് നോക്കി, അതൊക്കെ ഒരു ബ്രില്യൻറ്റ് കാര്യമാണ് കേട്ടോ മോളെ. താങ്ക് യു. ആസ് എ ഡാൻസർ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു മോളെ കണ്ടിട്ട്. എല്ലാം കൂടെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും വെരി 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 ഗുഡ്. താങ്ക് യു. ഫുൾ കോസ്റ്റ്യൂം എല്ലാം കൊള്ളാം. വിവേക് കേട്ടോ, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. വളരെ മനോഹരമായിട്ട് ഡാൻസ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ ഇത് സ്വാഭാവിക പറഞ്ഞ പോലെ ഇതിപ്പോൾ എന്താ പറയുക, ഒരു ഫാൻ എന്നുള്ള രീതിയിൽ ഹാർഡ് കോർ ഫാൻ ആണെന്നുള്ള മനസ്സിലായി. ഇത് സംതിങ് ഔട്ട് ഓഫ് ഫിലിമാണ്. അപ്പോൾ അത്രയും കാര്യമായിട്ട് നവ്യനെ ഫോളോ ചെയ്ത് ആ ഒരു സംഭവം എടുത്ത് അത് കൊറിയോഗ്രാഫി ചെയ്ത് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹാറ്റ്സ് ഓഫ്. സത്യം ശരിക്കും അത് പറയാൻ വാക്കുകളില്ല. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം നമ്മളെല്ലാം ഒരു സിനിമയിലെ ഏതെങ്കിലും പെർഫോമൻസ് അല്ലെങ്കിൽ സിനിമയിലെ ഏതെങ്കിലും ഡാൻസോ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നപ്പോഴത്തേക്കും ഈ ഒരു സംഭവം അത് തുടങ്ങുന്നതിന് മുമ്പ് സമ്മറിയൊക്കെ പറഞ്ഞ് തന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെയുള്ള സംഭവങ്ങളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഞാനിപ്പോൾ ശരിക്കും ഞാൻ ഒരു എന്താ പറയുക, കരിഷ്മയുടെ ഒരു ഫാനാണ് ഞാനിപ്പോൾ. വളരെ മനോഹരമായി. ഇന്നും ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ നാളുകൾ വരട്ടെ. അമ്മു കരിഷ്മ, ദിസ് ഇസ് വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസ്. താങ്ക് യു. സീരിയസ്ലി, കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമായി തുടക്കം മുതൽ. കരിഷ്മ വന്ന് നിന്ന് പെർഫോമൻസ് കഴിയുന്ന വരയ്ക്കും യുവർ ആറ്റിറ്റ്യൂഡ് ഇസ് ദ ബെസ്റ്റ് തിങ്. കാരണം ആ ഒരു കോൺഫിഡൻസ് ലെവൽ വന്ന് ആ ഒരു വിവേകം പറഞ്ഞ പോലെ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ സമ്മറി പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ വി ആർ ഓൾ ഇംപ്രസ്ഡ്. ആ ഒരു കോൺഫിഡൻസ് ലെവൽ, അത് ആദ്യം മുതലേ കരിഷ്മയിൽ കണ്ടുവന്ന ഒരു പോസിറ്റീവ് തിങ് ആണ്. സോ ഐ റിയലി ലൈക്ക് യുവർ പെർഫോമൻസ്. ആ വീഡിയോ കണ്ടാണോ പഠിച്ചത് ഡാൻസ്? കാരണം അതിലെ കുറേ സ്റ്റെപ്സ് ആയിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അത് കണ്ടാണ് പഠിച്ചതല്ലേ? വെരി നൈസ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഒബ്വിയസ്ലി യുവർ ട്രെയിനിങ് അമ്മ ആൻഡ് അമ്മമ്മ ഇസ് സോ ബ്ലെസ്ഡ് ടു ഹാവ് യു. ആൻഡ് അമ്മമ്മ ഫുൾ എൻജോയ് ചെയ്യാറുണ്ട് ശരിക്കും. മോൾ പെർഫോം ചെയ്യുമ്പോൾ ശരിക്കും ഷീ വാസ് ലൈക്ക് അവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കീപ് ഇറ്റ് അപ്പ്. ആൻഡ് ഐ ലെഫ്റ്റ് ദാറ്റ് പാർട്ട്. നിങ്ങൾ അവിടെ നിന്ന് മാറി ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് വന്ന ആളായിട്ട് വന്നപ്പോൾ ആ സ്വിച്ച് ഓവർ, വെരി ഗുഡ്, ഭയങ്കര നല്ലതായിരുന്നു. മോളുടെ ഫേസിലെ എക്സ്പ്രഷനൊക്കെ
കറക്റ്റായിട്ട് കാണിച്ചു. ആൻഡ് ചില ആ വന്നിട്ട് പുറകെ കൂടെ വന്നിട്ട് ഉമ്മ തന്നിട്ട് പോകുന്ന ആ റിയാക്ഷനൊക്കെ ഒത്തിരി നല്ലതായിരുന്നു. ഞാൻ വൺ റിക്വസ്റ്റ്, ഒരുപാട് അങ്ങനെ ജഡ്ജ് ചെയ്തത് ഒരു ഡാൻസർ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ജഡ്ജ് ചെയ്യാതെ ഈ ഒരു ആക്ട് ഇത്രയും ഒരു കൊച്ചുകുട്ടിയെ ഇത്ര മനോഹരമായിട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ആക്ടിനെ കാണണം എന്നാണ് എനിക്ക് ഡാൻസേഴ്സ് പറയുന്നത്. പൊതുവേ എല്ലാ ഡാൻസേഴ്സും ഒരു ഡാൻസ് പെർഫോമൻസ് കാണുമ്പോൾ ആദ്യം തുടങ്ങി അരമണ്ണിലുണ്ടോ, ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. സോ അങ്ങനെ കാണാതെ മോൾഡ് ആ ഏജിൽ എന്ത് ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളത് കാണാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് വൺ തിങ് വാട്ട് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഇസ് ദാറ്റ് കരിഷ്മ ഒരു നല്ല ഡാൻസറാണ്, നല്ല ട്രെയിൻഡ് ആവണം ക്ലാസിക്കൽ ഡാൻസിൽ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഭരതനാട്യം ഓർ എനി ആർട്ട് ഫോം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഗെറ്റ് ട്രെയിൻഡ്, ബിക്കോസ് നല്ല ടാലൻറ്റ് ആൻഡ് കാലിബർ ഉള്ള കുട്ടിയാണ്. മോളൊരു ഫുൾ കച്ചേരിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നറേഷനൊക്കെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് ആയിരിക്കും. യു വിൽ ഡെഫിനറ്റ്ലി ബിക്കം എ പ്രൊഫഷണൽ ക്ലാസിക്കൽ ഡാൻസർ. ഓക്കെ, സീരിയസ് ആയിട്ട്. അതുപോലെ സ്വാഭാവികം ഈ പറഞ്ഞ സംഭവം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇതിപ്പോൾ മറ്റേ കുട്ടീനെ ലാസ്റ്റ് മറ്റേ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും അമ്മ കുട്ടീനെ നോക്കാൻ വേണ്ടി അവിടെ ഇവിടെ നോക്കും, ഫസ്റ്റ് മറ്റേ കളിപ്പിക്കുന്നതാണോ എന്നുള്ള രീതിയിലൊക്കെ ആകുന്നത്, പയ്യെ സ്ലോലി ആ എക്സ്പ്രഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്ത് സീരിയസ് ആവണത്, അതൊക്കെ Character change was brilliant. So keep it up. We really enjoyed your performance. Keep it up. അമ്മ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഒരു എന്തായിട്ട് അമ്മയുടെ എന്തെങ്കിലും സ്വന്തമായിട്ടുള്ള കമന്റ് എന്തെങ്കിലും? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാതും ഫോളോ ചെയ്യുന്ന അവ്യ ചേച്ചിയുടെ, അപ്പോൾ അങ്ങനെ കണ്ടിട്ട് അവൾ തന്നെയാണ് ഇത് സജസ്റ്റ് ചെയ്ത, അമ്മ അമ്മ തീമിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂം ശരിക്കും ഡിസൈൻ ചെയ്തത് എൻ്റെ പപ്പയാണ്. കാണുമ്പോൾ മനസ്സിലാവും എക്സാക്ട് സെയിം ആയിട്ട്, മീൻസ് ആ എഫേർട്ട് ഉണ്ടല്ലോ, എഫേർട്ടിന് എപ്പോഴും റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. അത് തന്നെയാണ് നമ്മൾ ഈ സ്റ്റേജിലും കണ്ടത്. കരിഷ്മയുടെ അമ്മമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് പിന്നെ നമ്മുടെ കുട്ടിയല്ലേ, അപ്പോൾ നല്ലതെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. നല്ലതാന്ന് പറയേണ്ടത് നമ്മുടെ കാണികളും നമ്മുടെ ജഡ്ജസും ഒക്കെയാണ്, മനസ്സിലായോ? തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ള രീതിയിൽ ഞാനിരുന്ന് കണ്ടു ആസ്വദിച്ചു, അത്രയേ ഉള്ളൂ. ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ഓക്കെ, ഞാൻ ശരിക്കും ഇത് ചൂസ് ചെയ്യാൻ കാരണം ഇപ്പോഴും നമ്മുടെ ലോകത്തിൽ കുറേ അമ്മമാരുണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിട്ട്, അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തതാണിത്. അപ്പോൾ ഞാൻ ഇന്നും ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, കാരണം ആ ദുഃഖം ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് പോവില്ല, പക്ഷേ അവരുടെ ജീവിതത്തിലെ എപ്പോഴെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ നാളുകൾ വരട്ടെ എന്ന്. സോ സ്വീറ്റ്. അതല്ല, അതിന് ഏറ്റവും രസം തന്നെ നമ്മളെവിടെ ഇരുന്ന് ഫുൾ പണ്ടത്തൊക്കെ പറഞ്ഞ് ഫുൾ, അത് അവിടെ ഇത്ര ചെറിയൊരാൾ വന്ന് ഇത്രയും സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ റിയലി പ്രൗഡ് ഓഫ് യു, കീപ് ഇറ്റ് അപ്പ്. യു ആർ ഡെഫിനറ്റ്ലി ആൻ ഇൻസ്പിറേഷൻ ടു ഓൾ ദോസ് കിഡ്സ് ഔട്ട് ദേർ. കരിഷ്മ, കമന്റ്സ് ഇടിച്ച എന്ന് തോന്നി? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നന്നായി ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. നന്നായി ചെയ്തു തോന്നി. അപ്പോൾ പെർഫോമൻസ് എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു, എനിക്ക് നല്ലൊരു കമന്റ്സ് ആണ് വരാൻ പോകുന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു. അതെ. ഓക്കെ കരിഷ്മ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. സർപ്രൈസ്? ഞാൻ വിളിച്ചാലേ വരുള്ളൂ. ആര് സർപ്രൈസാ? പെട്ടെന്ന് വിളി. ഞാനിങ്ങനെ ആലോചിക്കുക, ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഒരു വേദി കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പാലപ്പൂതളി നല്ല തല്ലാണ് ആദ്യം തരാൻ പോലെ. ചെറിയ മോളല്ലേ വേഗണ്ണ. ചേട്ടൻ സാധാരണ ചേട്ടൻ ഇവിടെ പാടുന്ന ആൾക്കാരെയൊക്കെ ചേട്ടൻ ഇങ്ങനെ നോക്കിയായിരിക്കും പാടുന്നത്. എനിക്ക് ഇവിടെ ഹെയർ ബാൻഡ് മാത്രമേ കാണുന്നത്. ഫാഷൻ പാർട്ട്ണർ ഫോർ വിവേക് ഗോപൻ, മാളവിക നായർ ആൻഡ് റിംഷ, സെൻട്രൽ മോൾ, ട്രിവാൻഡ്രം. ആക്സസറീസ് കോർട്ടസി ഫോർ മാളവിക നായർ ആൻഡ് റിംഷ, അൽഫോൺസ.